ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഫ്ത്ത് സെമ്മിനെ കുറിച്ചിട്ടാണ്. ഫിഫ്ത്ത് സെമ്മിൽ ഏതൊക്കെ സബ്ജക്റ്റുകളുണ്ട്, എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ ഇങ് സ്റ്റാർട്ടഡ്, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫോർത്ത് സെമ്മിൻ്റെ എക്സാം നമ്മൾ കഴിഞ്ഞു. ഇനി ഫിഫ്ത്ത് സെമ്മിൻ്റെ എക്സാമിൻ്റെ രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വിത്തൗട്ട് ഫൈന് December 20 ആണ്, വിത്ത് ഫൈന് December 23 ആണ്. അപ്പോൾ അതിന് ശേഷമായിരിക്കും നമ്മൾ ടൈം ടേബിൾ വരുന്നുണ്ടായിരിക്കുക. എക്സാമിന് 10 ദിവസം മുന്നേ തന്നെ ടൈം ടേബിൾ പ്രസിദ്ധീകരിക്കുമെന്ന് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഡിസംബർ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആയിരിക്കും നമുക്ക് എക്സാം വരിക. ഒരു 1 മന്ത് ഒക്കെ നമുക്ക് ഗ്യാപ്പ് കിട്ടും. അപ്പോൾ ഫിഫ്ത്ത് സെമ്മിൽ നമുക്ക് 4 കോർ കോഴ്സുകളും ഒരു ഓപ്പൺ കോഴ്സുമാണ് പഠിക്കാനുള്ളത്. ഫോർത്ത് സെമ്മിൽ നമുക്ക് 2 പേപ്പേഴ്സ് ആയിരുന്നു കോർ കോഴ്സ്, പിന്നെ കോംപ്ലിമെൻ്ററിയും പിന്നെ ഒരു ലാംഗ്വേജും ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഫിഫ്ത്ത് സെമ്മിൽ ഫസ്റ്റ് സബ്ജക്റ്റ്, ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ആണ്. ഇതാണ് ഇന്ത്യൻ റൈറ്റിങ്ങിൻ്റെ ടെക്സ്റ്റ് ബുക്ക്. ഇത് റെഗുലറുകാർക്ക് യൂണിവേഴ്സിറ്റി ഇറക്കിയിട്ടുള്ള പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്കാണ്. ഇതിന് 80 rupees ആണ് റേറ്റ് വരുന്നത്. എനിക്ക് തോന്നുന്നത് ഫിഫ്ത്ത് സെമ്മിൽ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ആയിരിക്കും. ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് സേജിസ്റ്റ് അങ്ങനെ ഓരോ സബ്ജക്ട് വേസി തേർഡ്സ് ഒക്കെ പഠിക്കാണ്ടായിരുന്നതുപോലെ അതേപോലത്തെ ഒരു പാറ്റേണിലാണ് വരുന്നത്. ഇതിൽ 4 മൊഡ്യൂൾസാണ് ഉള്ളത്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പോയട്രീനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. അതിൽ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയും ദ ഗാർഡനർ എന്ന് പറയുന്ന വേഴ്സിനെ കുറിച്ച് പഠിക്കാണ്ട്, ഇതിന് സരോജിനി നായിഡുയുടെ കൊറമാൻഡൽ ഫിഷേഴ്സ്, പിന്നെ കമലാദാസ് എൻ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് കമലാ സുരയ്യയുടെ അവരുടെ പോയട്രീനെ കുറിച്ച് പഠിക്കാറുണ്ട്. പിന്നെ അരുൺ കോലത്കറിൻ്റെ ആൻ ഓൾഡ് വുമൺ, ആകാശ് ഷാഹിദ് അലിയുടെ ദ കൺട്രി വിത്തൗട്ട് എ പോസ്റ്റ് ഓഫീസ്. ഇത്രയാണ് മൊഡ്യൂൾ 1 നമുക്ക് വരുന്നത്. മൊഡ്യൂൾ 2 പ്രോസുകളെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. അതിൽ B.R. അംബേദ്കറിൻ്റെ മഹത്തിൽ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്പീച്ച്, ദെൻ സൽമാൻ റുഷ്ദിയുടെ ഇമാജിനറി ഹോംലാൻഡ്സ്. മൊഡ്യൂൾ 3 ഫിക്ഷൻസാണ്. അതിൽ RK നാരായണൻ്റെ ആൻ അസ്ട്രോളജേഴ്സ് ഡേ, ദെൻ ടെംസുല ഓടെ ലബർണം ഫോർ മൈ ഹെഡ്, ദെൻ ജുംബ ലാഹിരിയുടെ ഇൻ്റർപ്രറ്റർ ഓഫ് മാൽദീസ്. ദെൻ മൊഡ്യൂൾ 4 കിടക്കുമ്പോൾ ഡ്രാമ ആൻഡ് ഫിലിമിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ദ ഫയർ ആൻഡ് റെയിൻ എന്നുള്ള ഗിരീഷ് കർണാടിൻ്റെ വർക്കിനെ കുറിച്ചിട്ടാണ്. അതുപോലെ സത്യജിത് റായുടെ ചാരുലത. ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് വരുന്നത്. മൊഡ്യൂൾ 4 മൊഡ്യൂൾസിലായിട്ടാണ് പഠിക്കാനുള്ളത്. ഇതാണ് കുറച്ച് സിമ്പിളായിട്ടുള്ളത്. ദെൻ സെക്കൻഡ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ലിറ്റററി തിയറിയാണ്. ലിറ്റററി തിയറി എന്ന് പറയുമ്പോൾ നമുക്ക് ഫോർത്ത് സെമ്മിൽ ഉണ്ടായിരുന്ന ലിറ്റററി ക്രിറ്റിസിസത്തിൻ്റെ തന്നെ ഒരു അതേ ഒരു പാറ്റേണിലാണ്. കുറച്ച് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളൂ. അതിൽ പഠിക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ ഇതിൽ പഠിക്കാനുണ്ട് എന്നുള്ളൂ. അപ്പോൾ ലിറ്റററി തിയറിയുടെ ടെക്സ്റ്റ് ബുക്ക് ഇതാണ്. ഇതിന് 70 rupees ആണ് റേറ്റ് വരുന്നത്. ഇതിൽ നമുക്ക് 5 മൊഡ്യൂൾസാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് മൊഡ്യൂളിൽ ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് തിയറി, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. സെക്കൻഡ് മൊഡ്യൂളിൽ കുറച്ച് കോൺസെപ്റ്റുകളാണ്, സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, സൈക്കോ അനാലിസിസ്. മൊഡ്യൂൾ 3 വരുമ്പോൾ മാർക്സിസം, കൾച്ചറൽ സ്റ്റഡീസ്, കൾച്ചറൽ മെറ്റീരിയലിസം, ന്യൂ ഹിസ്റ്റോറിസിസം, ഇതൊക്കെ എന്താണെന്ന് പഠിക്കണം. ദെൻ മൊഡ്യൂൾ 4 ഫെമിനിസം, ക്വിയർ തിയറി, ഇത് രണ്ടുമാണ് മൊഡ്യൂൾ 4 പഠിക്കാനുള്ളത്. ലാസ്റ്റ് മൊഡ്യൂളിൽ മൊഡ്യൂൾ 5 പോസ്റ്റ് കൊളോണിയലിസം, പോസ്റ്റ് മോഡേണിസം, എക്കോ ക്രിറ്റിസിസം, ഇതൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് ലിറ്റററി തിയറി എന്ന് പറയുന്ന സബ്ജക്റ്റ്. ഇനി അടുത്ത സബ്ജക്റ്റ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് ആണ്. ഇതാണ് അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 120 rupees ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് യൂസേജ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇത്. പക്ഷേ അതിനെക്കാട്ടിലും കുറച്ച് അധികം ഇതിൽ പഠിക്കാനുണ്ട്. കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ടാണ് ഇതിൽ വരുന്നത്. ഗ്രാമറിനെക്കാട്ടിലും കൂടുതലായിട്ട് കണ്ടൻസ് വരുന്നുണ്ട്. ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ഫിഫ്ത്ത് സെമ്മിൽ വരുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് ആണ്. അതിൽ നമുക്ക് ലാംഗ്വേജിൻ്റെ ഡെഫിനിഷൻസ്, തിയറീസ് റിലേറ്റഡ് ടു ദ ഒറിജിൻ ഓഫ് ലാംഗ്വേജ്, ദെൻ ലിംഗ്വിസ്റ്റിക്കിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ, ലെവൽസ് ഓഫ് ലിംഗ്വിസ്റ്റിക് അനാലിസിസ്, ബ്രാഞ്ചസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്, ലാംഗ്വേജ് വെറൈറ്റീസ്, അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് ലിംഗ്വിസ്റ്റിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദെൻ മൊഡ്യൂൾ 2 വരുമ്പോൾ ഫോണോളജി ആൻഡ് ഫോണറ്റിക്സ്. നമുക്കറിയുന്ന ഫസ്റ്റ് സെമ്മിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫോണറ്റിക്സ് ലാംഗ്വേജ്, ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷനൊക്കെ. അപ്പോൾ അത് ഇതിൽ വരുന്നുണ്ട്. അതാണ് നമുക്ക് മുമ്പ് പഠിച്ചതുമായിട്ടൊരു ടച്ചുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഈസി ആയിട്ട് വരുന്നൊരു ഭാഗം എന്ന് പറയുന്നത് ഫോണറ്റിക്സിൻ്റെ ഭാഗമാണ്.
അപ്പോൾ അതിൽ എയർ സ്ട്രീം മെക്കാനിസം, അത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഓർഗൻസ് ഓഫ് സ്പീച്ചിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ്. ദെൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്, ഫോണോളജി, ഫോണീംസ്, ഫോണീംസ് ഇൻ ഇംഗ്ലീഷ്, സിലബിൾസ്, അതിൻ്റെ ഡെഫിനിഷൻ, ഡിസ്ക്രിപ്ഷൻ, സ്ട്രക്ചർ, പിന്നെ ട്രാൻസ്ക്രിപ്ഷൻ. ദെൻ മൊഡ്യൂൾ 3 കടക്കുമ്പോൾ മോർഫോളജിയും സെമാൻറ്റിക്സും ആണ് പഠിക്കാനുള്ളത്. അതിൽ മോർഫീം, അലോമോർഫ്, മോർഫ്, ദെൻ സെക്കൻഡായിട്ട് ഫ്രീ ആൻഡ് ബൗണ്ട് മോർഫീംസ്, കണ്ടൻറ്റ്, ലെക്സിക്കൽ ആൻഡ് ഫങ്ഷണൽ ഓർ സ്ട്രക്ചറൽ വേർഡ്സ്, പിന്നെ സെമാൻറ്റിക് ചേഞ്ചസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. മൊഡ്യൂൾ 4 നമുക്ക് സിൻടാക്സ്, മൊഡ്യൂൾ 4 പേര് അതാണ്, അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഫ്രേസ്, ക്ലോസസ്, സെൻറ്റൻസ്, ദെൻ സിൻടാക്റ്റിക് മോഡൽസ്, സം ട്രാൻസ്ഫോർമേഷൻസ്. ഈ ഒരു സബ്ജക്റ്റ് ആയിരിക്കും എല്ലാവർക്കും കുറച്ചൊരു ഡിഫിക്കൽട്ടി വരിക. ഇനി നെക്സ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് അപ്രിഷ്യേറ്റിംഗ് ഡ്രാമ ആൻഡ് തിയേറ്റർ ആണ്. ഇത് നമുക്ക് തേർഡ് സെമ്മിൽ അപ്രിഷ്യേറ്റിംഗ് പ്രോസ് ഉണ്ടായിരുന്നു, ഫോർത്തിൽ അപ്രിഷ്യേറ്റിംഗ് ഫിക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫിഫ്ത്ത് സെമ്മായപ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് അപ്രിഷ്യേറ്റിംഗ് ഡ്രാമ ആൻഡ് തിയേറ്റർ എന്ന് പറയുന്ന സബ്ജക്റ്റ് വന്നു. ഇതാണ് അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക്. ഇതിന് റേറ്റ് വരുന്നത് 85 rupees ആണ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ഇതുവരെ പഠിച്ച അപ്രിഷ്യേറ്റിംഗ് ഫിക്ഷൻ, അപ്രിഷ്യേറ്റിംഗ് പ്രോസ്, അതുപോലെ തന്നെ ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് പഠിക്കാനുള്ളത് ഡ്രാമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ടേംസും അതിൻ്റെ കുറച്ച് ഡെഫിനിഷനും ആണ്. അതാണ് നമുക്ക് ഫസ്റ്റ് സെക്ഷനായിട്ട് പഠിക്കാനുള്ളത്. ദെൻ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ക്ലാസിക്കൽ ഡ്രാമയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലാസിക്കൽ ഡ്രാമാസിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് വില്യം ഷേക്സ്പിയറിൻ്റെ ഒതെല്ലോ എന്ന് പറയുന്ന ഡ്രാമയെ കുറിച്ചിട്ടുമാണ്. ദെൻ സെക്കൻഡ് വരുന്നത് സൂ സ്റ്റോറി എന്ന് പറയുന്ന എഡ്വേർഡ് ആൽബിയുടെ ഡ്രാമയെ കുറിച്ചിട്ടാണ്. ദെൻ തേർഡ് മൊഡ്യൂളിലേക്ക് കടക്കുമ്പോൾ തേർഡ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് വേൾഡ് പ്ലേസ് ആണ്. അതിൽ ദ മാൻ ഹൂ ടേൺഡ് ഇൻ ടു എ സ്റ്റിക്ക് എന്ന് പറയുന്ന കോബോ അബേ എന്ന് പറയുന്ന വ്യക്തിയുടെ വർക്കിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്ലേനെ കുറിച്ചിട്ടും. ദെൻ അതുകൂടാതെ അഖിലെ എന്ന് പറയുന്ന ശ്യാമപ്രസാദിൻ്റെ വർക്കിനെ കുറിച്ചുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ ഫോർത്ത് മൊഡ്യൂൾ ഡ്രാമ അഡാപ്റ്റേഷനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. അതിൽ മാക്ബത്ത് എന്നുള്ള ഡ്രാമയുടെ അഡാപ്റ്റേഷനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്, റോമൻ പോളൻസ്കിയുടെ അഡാപ്റ്റേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്രിഷ്യേറ്റിംഗ് ഡ്രാമ ആൻഡ് തിയേറ്റർ എന്ന് പറയുന്ന സബ്ജക്റ്റ്. ഇപ്പോൾ പറഞ്ഞ 4 നമ്മുടെ കോർ കോഴ്സുകളാണ്. നമുക്ക് ഫസ്റ്റ് സെമ്മിൽ, സെക്കൻഡ് സെമ്മിലും ഒരു കോർ കോഴ്സ് ഉണ്ടായിരുന്നുള്ളൂ, ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചർ ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും നമുക്ക് അപ്രിഷ്യേറ്റിംഗ് പോയട്രിയും. ദെൻ തേർഡ് സെമ്മ് ആയപ്പോൾ നമുക്ക് 2 ഉണ്ടായിരുന്നു, അപ്രിഷ്യേറ്റിംഗ് പ്രോസും ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് യൂസേജും. ഫോർത്ത് സെമ്മിൽ 2 ലിറ്റററി ക്രിറ്റിസിസവും അപ്രിഷ്യേറ്റിംഗ് ഫിക്ഷനും. ഈ ഒരു ഫിഫ്ത്ത് സെമ്മിൽ 4 കോർ കോഴ്സായിട്ട് വരുന്നത്, ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്, ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, ലിറ്റററി തിയറി ആൻഡ് അപ്രിഷ്യേറ്റിംഗ് ഡ്രാമ ആൻഡ് തിയേറ്റർ. ഇനി നമുക്ക് 5th സബ്ജക്റ്റ് കൂടി ഉള്ളത് ഓപ്പൺ കോഴ്സാണ്. ഈ ഒരു ഓപ്പൺ കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടേതല്ലാത്തതായിട്ടുള്ള വേറെ ഏതെങ്കിലും കോഴ്സുകാരുടെ ഒരു സബ്ജക്റ്റ് നമ്മളെടുത്ത് പഠിക്കാം, അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഓപ്പൺ കോഴ്സ്. അപ്പോൾ അത് ഓരോ കോളേജിലും ഓരോ കോഴ്സുകളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്പൺ കോഴ്സ് എന്ന് പറയുന്നത് ഇ കോമേഴ്സാണ്. ഇ കോമേഴ്സ് എന്ന് പറയുന്നത് BBAക്കാരുടെ ഒരു കോഴ്സാണ്. അതാണ് ഞങ്ങളുടെ ഓപ്പൺ കോഴ്സ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഓപ്പൺ കോഴ്സിൻ്റെ സിലബസ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് ആർക്കെങ്കിലും ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഈ ഒരു 4 ഞാൻ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത സബ്ജക്റ്റാണ്, അത് നമുക്ക് നോർമലായിട്ട് ഇതുവരെ നമ്മൾ അപ്രിഷ്യേറ്റിംഗ് ഫിക്ഷനൊക്കെ എടുത്തിരുന്ന ആ ഒരു രീതിയിൽ കൊണ്ടുപോകാം. അപ്രിഷ്യേറ്റിംഗ് ഡ്രാമ ആൻഡ് തിയേറ്റർ വരുമ്പോൾ ഫസ്റ്റ് സെക്ഷൻ വലിയൊരു കുഴപ്പമില്ല, പിന്നെ ഡ്രാമാസിൻ്റെ ഭാഗം വരുമ്പോൾ വലിയ ഡ്രാമാസാണ്. അപ്പോൾ അതെങ്ങനെ എടുക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ എനിക്കില്ല. ഷേക്സ്പിയറിൻ്റെ ഡ്രാമാസൊക്കെ ഓക്കെയാണ്, ബാക്കിയുള്ള ഡ്രാമാസ് ടോട്ടലായിട്ട് അത് വായിച്ചു നോക്കി അതിൻ്റെ സമ്മറി പറഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഓരോന്ന് പറയുന്ന രീതിയായിരിക്കും ചിലപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം. ദ ലിറ്റററി തിയറി എടുക്കുമ്പോൾ അത് നമ്മൾ ലിറ്റററി ക്രിറ്റിസിസം എങ്ങനെയാണോ എടുത്തത് അതേ ഒരു മെത്തേഡിൽ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സും ഒരുപാട് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ്. അതെങ്ങനെ എടുക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നുമില്ല, എങ്കിലും ഞാൻ മാക്സിമം നല്ലപോലെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് അല്ലെങ്കിൽ നമുക്ക് നല്ല സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗങ്ങളായിരിക്കും ചിലപ്പം അതിൽ ഉൾപ്പെടുത്തുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു 4 മാക്സിമം നമുക്ക് 1 ടൈം കിട്ടുന്ന കാരണം കൊണ്ട് തന്നെ മാക്സിമം നോർമലായിട്ട് എല്ലാ ഒരു ഏരിയാസും കവർ ചെയ്യുന്ന രീതിയിൽ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ലാസ്റ്റ് എക്സാം ആവുന്ന ആ ഒരു ടൈമിലാവുമ്പോൾ ഫിനിഷ് ആവുന്നില്ലെങ്കിൽ മാത്രം ലാസ്റ്റ് വെച്ചിട്ട് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് മാത്രം വീഡിയോ ചെയ്യാം, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ ക്ലാസ്
എടുക്കാൻ തുടങ്ങുമ്പോൾ എടുക്കുന്നത് മനസ്സിലാവാതിരിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഫോർത്ത് സെമ്മിൻ്റെ അപ്ലോഡ് ചെയ്തിരുന്ന സമയത്ത് ചില കുട്ടികളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതും നമ്മൾ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്ന ക്ലാസ്സും പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള സ്റ്റഡി മെറ്റീരിയലും തമ്മിൽ ഡിഫറൻറ്റ് ഉണ്ടെന്ന്. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അത് എസ് ഡി ഇ കാരുടെ സ്റ്റഡി മെറ്റീരിയലാണ്, ഡിസ്റ്റൻസാരുടെ സ്റ്റഡി മെറ്റീരിയലാണ്. ഞാൻ എടുക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് റെഗുലർകാരുടെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിനെ ഫോളോ ചെയ്തിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ ഡിസ്റ്റൻസുകാർ റെഗുലർകാരുടെ ഈ ഒരു ക്ലാസ് കണ്ട് അവർക്ക് പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ റെഗുലർ സ്റ്റുഡൻസ് ഡിസ്റ്റൻസുകാരുടെ പി ഡി എഫ് നോക്കി പഠിക്കുമ്പോൾ കുറച്ച് പ്രശ്നമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് അധികം കണ്ടൻസ് കണ്ടു. അപ്പോൾ അത് ഞാൻ ഓൾറെഡി കമൻറ്റിൽ ചോദിച്ച കുട്ടികൾക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളൊന്ന് എടുത്തു നോക്കുക, ഫോർത്ത് സെമ്മിൻ്റെ ഇപ്പോൾ നമ്മുടെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ജേർണലിസം പേപ്പറൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കും പിന്നെ അവരുടെ പി ഡി എഫും എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതും ഇതും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. എസ് ഡി കാരുടെ പി ഡി എഫിൽ നമ്മുടെ ടെക്സ്റ്റിനേക്കാളും കുറച്ച് അധികം കണ്ടൻസ് ഉണ്ടായിരിക്കും, പക്ഷെ നമുക്കത് ആവശ്യമില്ല. പക്ഷെ അവർ നമ്മളുടെ ബുക്ക് നോക്കി പഠിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു കാര്യം റെഗുലർ സ്റ്റുഡൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. മാക്സിമം ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കുക. എസ് ഡി കാർക്കെന്ന് പറഞ്ഞാൽ അവർക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസും അങ്ങനെ ക്വസ്റ്റ്യൻസിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും, അതിനനുസരിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അവരുടെ ടെക്സ്റ്റിലെ പി ഡി എഫ് സ്റ്റഡി മെറ്റീരിയൽസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലെ കണ്ടൻസ് അറിയുന്നവരാണെങ്കിൽ അത് നോക്കി പഠിക്കുമ്പോൾ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ നോക്കി നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇത് അറിയാത്ത കുട്ടികളാണെങ്കിൽ എല്ലാം നമ്മൾ പഠിക്കും. എസ് ഡി കാർ റെഗുലർകാരുടെ ക്ലാസ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കാരണം ഓവറോൾ കണ്ടൻറ്റൊക്കെ സെയിമാണ്. ചെറിയ ചെറിയ വൺ മാർക്ക് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഡിഫറൻസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ക്ലാസ്സിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻസ് പറയാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. Thank you for watching.